നമസ്കാരം. ഗൾഫ് റൗണ്ട് അപ്പ് തുടങ്ങുന്നു. പ്രതിദിനം ആയിരത്തിലേറെ പേരാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങുന്നത്. അതിൽ 80% പേരും ജീവിതമാർഗം തേടിയെത്തുന്നവർ. 3 മാസത്തെ സന്ദർശക വിസയിലെത്തുന്നവരിൽ പലരും മാസം ഒന്ന് കഴിയുമ്പോൾ മുണ്ടുമുറുക്കും. കാരണം കാശ് തന്നെ. അത്തരക്കാർക്ക് ആശ്വാസമാവുകയാണ് ഫാദി ഭായ്. UAE-യിൽ ഇനി കാശില്ലാത്തതിൻ്റെ പേരിൽ ആരും വിശന്നിരിക്കരുത്. ദിവസവും 200 പേർക്കാണ് ഈ ജോർദാൻകാരൻ വെച്ചു വിളമ്പുന്നത്. When I was small, 8-9 years, I was working in a restaurant and I faced a lot of problems, difficult to eat. I was working in a restaurant and the owner of the restaurant not give me food. Because this, I feel how difficult if people don't have money. അതെ, പട്ടിണി കടുത്തപ്പോൾ 9 വയസ്സിൽ ജോർദാനിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറിയവനാണ് ഫാദി ഐദ്. എല്ലുമുറിയെ പണിയെടുത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിച്ചപ്പോൾ ഉടമയുടെ മർദ്ദനമേറ്റ പാടുകൾ മുതുകിലെന്നും മായാതെയുണ്ട്. അങ്ങനെ ജീവിതമാർഗം തേടി 1999 ഗൾഫിലെത്തി. സ്വന്തമായൊരു ഹോട്ടൽ തുടങ്ങുകയായിരുന്നു ലക്ഷ്യം. വിവിധ കമ്പനികളിൽ തൊഴിലാളിയായി പണിയെടുത്ത ഫാദി 10 വർഷങ്ങൾക്കിപ്പുറം ജീവിത സ്വപ്നം സഫലമാക്കി. ദുബായ് ബർഷയിലെ 2 മുറി കടയിൽ ഫോൾ W ഹമസ് എന്ന പേരിൽ റെസ്റ്റോറൻറ്റ് ഉയർന്നു. ബർഷയിലെ റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഗ്ലാസിൽ പതിച്ചിരിക്കുന്ന സ്റ്റിക്കറിലാണ് ഗൾഫ് റൗണ്ടപ്പിൻ്റെ കണ്ണുടക്കിയത്. നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് സൗജന്യമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണിത് എന്നായിരുന്നു ആ വാചകം. വിശപ്പിൻ്റെ വിളി നന്നായി അറിഞ്ഞവന് മാത്രമേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കാശില്ലാതെ വലയുന്ന 200 പേർക്കാണ് പ്രതിദിനം ഫാദി വെച്ചു വിളമ്പുന്നത്. UAE-യിൽ ജോലി തേടി അലയുന്ന വിവിധ രാജ്യക്കാർക്ക് ആശ്രയമാണ് ഈ ജോർദാൻകാരൻ. I open this restaurant because profit income, money, financial. And I see a lot of labor coming, don't have job in Dubai, don't have money. We start slowly, slowly support these people for give free food. After I think and study to make paper in the glass of the door restaurant. Anybody will come if don't have money, will come free food. And from this time till now, maybe 5 years, I am very happy. A lot of nationality come to me from Europe, Australian, Indian, Pakistan, Egyptian, Moroccan, a lot of nationality. ദുബായിലും ഷാർജയിലുമായി 4 റെസ്റ്റോറൻറ്റുകൾ ഫാദിക്ക് സ്വന്തമായുണ്ട്. 4 ഇടത്തും കാശില്ലാത്തവന് ഭക്ഷണം സൗജന്യം തന്നെ. പ്രഭാതം മുതൽ അത്താഴം വരെ, രാവിലെ 7 മുതൽ പുലർച്ചെ 3 മണി വരെ എപ്പോൾ വേണമെങ്കിലും കയറി വരാം. ഹമ്മസ്, ഫലാഫൽ, ബീഫ്, സാൻഡ്വിച്ച് കൂടാതെ മറ്റു ഭക്ഷണങ്ങൾ മെനുവിൽ നിന്നും തിരഞ്ഞെടുക്കാം. വെള്ളം, ചായ, കാപ്പി എന്നിവയും തികച്ചും സൗജന്യം. I have in Dubai 3 branches, 2 in Barsha and 1 also in Barsha opening soon, and 1 in Sharjah Al Town roundabout, and daily coming 40-50 person in branch in Dubai, in 1 branch 40-50 person coming eat free food, and a lot of people coming for business also. ഭക്ഷണം എല്ലാവരുടെയും അടിസ്ഥാന അവകാശമാണെന്ന് പുഞ്ചിരിച്ച മുഖവുമായി പറയുന്ന എത്ര റെസ്റ്റോറൻറ്റ് ഉടമകൾ നമുക്കിടയിൽ കാണും. ഒന്നുമില്ലാതെ വന്ന തന്നെ ദുബായ് കനിഞ്ഞനുഗ്രഹിച്ചു. സമൂഹത്തിന് തിരികെ നൽകാനുള്ള തൻ്റെ മാർഗമാണ് സൗജന്യ ഭക്ഷണം എന്നതാണ് ഈ 39-കാരൻ്റെ പോളിസി. We are live in Emirates, the land of Sheikh Zayed, the father of Dubai. We learn from Emirates the goodness, the happiness,
And before I come to Emirates, I was in very difficult situation. When I come here, I succeed, I earn money, and I want to do something in this country also. ഇന്ത്യ, പാകിസ്ഥാൻ, ആഫ്രിക്ക, യൂറോപ്യന്മാർ തുടങ്ങി 20-ലേറെ രാജ്യക്കാർ സൗജന്യ ഭക്ഷണം തേടി ഫോൾഹമ്മസിലേക്ക് എത്തുന്നു. തൂപ്പു ജോലിക്കാർ മുതൽ തൊഴിൽ നഷ്ടപ്പെട്ട എഞ്ചിനീയർമാരടക്കമുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. ഹൃദ്യമായ ഭക്ഷണം കഴിച്ച് മടങ്ങുന്നവർ പുഞ്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനപ്പുറം മറ്റൊന്നും ഒരു തൊഴിലിൽ നിന്നും കണ്ടെത്താനാവില്ലെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഫാദി പറയും.